ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇന്നിവിടെ ഒരു കല്ലുമ്മക്കായ് വെച്ചിട്ട് ഒരു ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കല്ലുമ്മക്കായ് കടുക്ക എന്നൊക്കെ പറയുക അതിന്. അപ്പോൾ ഇത് കുറച്ച് ചെറിയ കല്ലുമ്മക്കായ് നല്ലതാണ് ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് പച്ച പൊളിച്ചെടുത്തതാണ് ഉണ്ടോ, വേപ്പിച്ചിട്ട്. കല്ലുമ്മക്കായ് വേപ്പിച്ചിട്ടും പൊളിക്കും, അതേമാതിരി പച്ചയും പൊളിച്ച് കിട്ടും. അത് അവർ പൊളിച്ച് തരും, വിൽക്കുന്ന ആൾക്കാർ പൊളിച്ച് തരും, നമുക്കും പൊളിക്കാം. അപ്പോൾ അത് ഒരു കുറച്ചുണ്ട്. പിന്നെ ഒരു അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയുണ്ട്. ഇത് സാധാരണ പത്തിരിൻ്റെ അരിപ്പൊടിയാണ് പത്തിരി ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഒരു കപ്പ് തേങ്ങ ഉണ്ട്. ഈ ഒരു കപ്പ് തേങ്ങയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്. ഇതും കൂടിയിട്ട് നമുക്ക് അരച്ചിട്ട് ഈ പൊടിയിൽ ചേർക്കാനുണ്ട്. അത് കാണിച്ചു തരാം. വെള്ളം തിളപ്പിച്ചിട്ട് ഈ പൊടിയിൽ ഒഴിക്കാനുണ്ട്, കാണിച്ചു തരാം. പിന്നെ ഈ കല്ലുമ്മക്കായിലേക്ക് പരട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളകിൻ്റെ പൊടിയുണ്ട്, ഒരു ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുണ്ട്, ഒരു ടീസ്പൂൺ മുളക് മഞ്ഞളിൻ്റെ പൊടിയുണ്ട്. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്. ഇത് പൊരിച്ചിട്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അത് കാണിച്ചു തരാം എന്താ ചെയ്യണമെന്നുള്ളത്. ഇതുമ പരട്ടാനുള്ളതാണ്, ഇത് ഈ കല്ലുമ്മക്കായ്മ പരട്ടാനുള്ളതാണ്. കാണിച്ചു തരാം. ഈ കല്ലുമ്മക്കായ നമുക്ക് ആ മസാലയിലിട്ടിട്ട് പരട്ടി വെക്കാം. ഉണ്ടോ, നമ്മൾ പൊരിക്കാൻ വേണ്ടി പരട്ടുന്ന പോലെ അവിടെ പരട്ടി വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാനുണ്ട്. പിന്നെ ഇത് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് അരച്ചെടുക്കാം. പൊടിയിൽ ചേർക്കാനുള്ള തേങ്ങ, ചെറിയ ഉള്ളി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളടുത്ത് അവിലുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അവിലില്ലെങ്കിൽ ചോറ് ബാക്കി കുറച്ച് ചോറിട്ട് കൊടുത്താലും മതി. അത് ഈ ഉണ്ട സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, കാരണം അരിപ്പൊടി മാത്രമല്ല ഉള്ളൂ. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവണ്ടേ. തേങ്ങ ഇട്ടാലും സോഫ്റ്റ് ആവും, പക്ഷെ എന്നാലും കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആവും. ഈ അവിലോ അല്ലെങ്കിൽ കുറച്ച് ചോറോ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് അവിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളടുത്ത് കുറച്ച് പെരിഞ്ചീരകം, ഇതൊക്കെ നമുക്ക് ഈ തേങ്ങ അരക്കുന്ന അതിലിട്ട് കൊടുക്കാം. കല്ലുമ്മക്കായിലേക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രേ അരിയണ്ടുള്ളൂ കല്ലുമ്മക്കായിലേക്ക്, അധികം അരിയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത് അരച്ചിട്ട് കാണിച്ചു തരാം. കല്ലുമ്മക്കായ് പൊരിക്കുകയും കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കല്ലുമ്മക്കായ് ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് നമുക്ക്. അതിന് മസാല അടുത്തിരിക്കാണ്ടൊക്കെ കുറച്ച് അരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തീരെ അതിന് മസാല ഒന്നും അടുത്തിരിക്കില്ല. ഒരു ലേശം അരിമണി ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലേക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അധികം പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുപ്പം നല്ലോണം ഒന്ന് വാരി വാങ്ങിയാൽ മതി. ഒരു സാലോ ഫ്രൈ ആയി മതി. ഒന്ന് വാരി വരട്ടെ, കാണിച്ചു തരാം. എന്നിട്ട് ഇങ്ങനെ പനിയൊന്നുമില്ല അത്. പിന്നെ ഓരോ മറ്റേടും ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് ഇങ്ങനെ കുറേ സമയമുള്ള പോലെ തോന്നുന്നത് വേഗമായി വരും. വേണ്ട, ഇത് ഇത്രേ പൊരിയുണ്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെ കൊണ്ട് പണിയുണ്ട്, കാണിച്ചു തരാം. ഒരു കടായി എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ, കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കടായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് സമയം കുറച്ച് കറിവേപ്പിലിട്ടെടുക്കാം. നമ്മൾ ചതുക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇതിലേക്ക്
തേങ്ങയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ കല്ലുമ്മക്കായി പൊരിക്കുമ്പോൾ ഉപ്പ് ഇട്ടതാണ്. ഇനി കല്ലുമ്മക്കായി ഇതിലേക്ക് കൊച്ചരിഞ്ഞ് വെക്കാം. നന്നായി ഇളക്കി ഇത് ഞാൻ നല്ലോണം യോജിപ്പിച്ച് ഇളക്കിക്കണം. ഇത് നന്നായി എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്ക് ആ പൊടിയുണ്ട് എന്താ ചെയ്യണത്. ആ പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. കാരണം ഈ അരിപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 1 കപ്പിന് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കണ്ടോ ഉപ്പിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിനെ കൊണ്ട് ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ ആ വെള്ളം കണക്കാണ്. ഇനി ഇത് ചൂടാറുമ്പോൾ അത് ടൈറ്റായിട്ട് വരും. കാണിച്ചു തരാം. കൈമിൽ കുറച്ച് ഓയിൽ വരട്ടുക. കണ്ടോ ഇനിയിപ്പോൾ വെള്ളം വറ്റിയാലും മതി. അപ്പോൾ നമ്മളെ കൈ മുട്ടാണ്ട് കിട്ടും. എന്നിട്ട് കുറച്ച് പൊടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കുക. കണ്ടോ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കൊടുക്കുക. നന്നായി ക്ലോസ് ചെയ്യുക. പൊടി നന്നായി യോജിച്ചെടുത്താൽ മതി. കണ്ടോ മൈരി കുറച്ചുകൂടെ ഓയിൽ എടുക്കുക. കുറച്ചധികം എടുക്കുക. ഇട്ട് കയ്യിലിട്ടിട്ടൊന്ന് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കുക. ക്ലോസ് ആക്കുക. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഒരെണ്ണം കൂടി കാണിച്ചു തരാം. മസാല വെക്കുക. ലോക്ക് ആക്കുക. കണ്ടോ ഞാൻ ഇനി ഇതെല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം 3 എണ്ണം കാണിച്ചു തന്ന് ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ചെറിയ ചെറിയ ഉണ്ടുണ്ടാക്കിയെടുത്താൽ മതി. രാത്രി ഡിന്നറിനോ അല്ലെ വൈകുന്നേരം ചായക്കോ രാവിലെ ചായക്കോ ഒക്കെ എടുക്കാൻ പറ്റും. കണ്ടോ ഞാനെല്ലാം ചെയ്യാം. ഇപ്പോൾ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റീമറിലേക്ക് ഈ ഉണ്ടകളൊക്കെ വെച്ച് കൊടുക്കുക. കണ്ടോ നമ്മൾ അത്ര മാവിന് നമ്മൾ 13 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ അതിനിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വെന്ത് വന്നിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ചെയ്താൽ മതി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പോൾ കല്ലുമ്മക്കായി വെക്കണമെന്നൊന്നുമില്ല, ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ പച്ചക്കറി കഴിക്കണവരാണെങ്കിൽ ക്യാബേജ് വെക്കാം, അതെല്ലാം വെക്കാം. ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. നമ്മളെ കല്ലുമ്മക്കായിൻ്റെ ഉണ്ടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ ഇനി ഞാൻ പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒന്ന് ചൂടാറിയിട്ട് കണ്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ കാണിച്ചു തരാം പാത്രത്തിലേക്ക് സേവ്. നമ്മൾ ഉണ്ടൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കണ്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. ഇതാ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യും വേണം. ഇതിപ്പോൾ ഞാൻ കല്ലുമ്മക്കായി വെച്ചിട്ടുണ്ടാക്കിയെന്നേ ഉള്ളൂ. കടുക്ക കല്ലുമ്മക്കായി എന്നൊക്കെ പറയും. പിന്നെ ചെറിയ ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുക. പിന്നെ ക്യാബേജ് ഉപ്പേരി ആക്കിയിട്ട്
അത് വെച്ചിട്ടുണ്ടാക്കാം. അങ്ങനെയൊക്കെ എന്ത് വെച്ചിട്ടുണ്ടാക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ ഞാൻ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കണ്ടോ. ഓക്കെ, എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പം നിങ്ങൾ വെള്ളം കൂടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ല പൊടി തന്നെ നല്ലോണം കുഴച്ചെടുത്താൽ മതി. പൊടി മാത്രം ഇട്ടിട്ട് എന്നിട്ട് ചൂടാക്കുകയൊന്നും വേണ്ട, കുഴച്ചെടുത്താൽ മതി. അത്ര പത്തിരിക്ക് കുഴക്കുന്ന പോലെ ഒന്നും കുഴക്കേണ്ട ഒരു ആവശ്യമില്ല, ഒക്കെ നല്ലോണം കൂട്ടി യോജിപ്പിച്ചെടുത്താൽ മതി. ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.